നമുക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയണമെന്നെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ ആദ്യം ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുക. ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന റിസൾട്ടിലേക്ക് നമ്മുടെ ഒരു പേഴ്സണൽ പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു വിർച്വൽ വിസിറ്റിംഗ് കാർഡ് കൊണ്ടുവന്നാലോ? ഗൂഗിൾ അത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പീപ്പിൾ കാർഡ് എന്ന പേരിൽ ഇന്ത്യയിൽ തന്നെയാണ് ഇത് ആദ്യമായി ലോഞ്ച് ചെയ്തത്. നമ്മുടെ ഒരു പേഴ്സണൽ പ്രൊഫൈൽ, നമ്മുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ, അതല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു വിർച്വൽ വിസിറ്റിംഗ് കാർഡ് നമുക്ക് ഈസി ആയിട്ട് ഗൂഗിൾ സെർച്ചിലേക്ക് കൊണ്ടുവരാം. അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ആർവി ടോക്സിൽ. ഞാൻ റൌഫ് വി ഉമർ. ഗൂഗിൾ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത പീപ്പിൾസ് കാർഡ് എന്ന ഫീച്ചർ വഴി ഓരോരുത്തർക്കും വ്യക്തിഗത വിവരങ്ങൾ ഗൂഗിൾ സെർച്ചിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റും. ഇതുവഴി മറ്റുള്ളവർക്ക് നിങ്ങളെപ്പറ്റി സെർച്ച് ചെയ്യാനും നിങ്ങളുടെ വിവരങ്ങൾ മറ്റുള്ളവർക്ക് അറിയാനും പറ്റും. ഗൂഗിൾ സെർച്ചിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ ഒരു മെയിൽ ഐ ഡിയും ഒരു ഫോൺ നമ്പറും ആവശ്യമാണ്. നിലവിൽ ഇത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഇന്ത്യയിൽ തന്നെയാണ് ഇത് ആദ്യമായി ലോഞ്ച് ചെയ്തത്. ഇങ്ങനെ ഗൂഗിൾ സെർച്ചിൽ ഒരു പ്രൊഫൈൽ നിർമ്മിച്ചവർക്ക് അത് ഏത് സമയം ഒഴിവാക്കാനുള്ള സൗകര്യം ഗൂഗിൾ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പ്രൊഫൈലുകളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഗൂഗിൾ സൗകര്യം നൽകുന്നുണ്ട്. ഇതുമൂലം വ്യാജ പ്രൊഫൈലുകളെ ഒരു പരിധിവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും പറ്റും. തുടക്കത്തിൽ ഇത് മൊബൈലിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആഡ് മീ ടു സെർച്ച് എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാം, ആഡ് യുവർ സെൽഫ് ടു ഗൂഗിൾ സെർച്ച്. ഓൾറെഡി നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിലേക്കാണ് പോവുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യാൻ പറയും. ആ സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ആദ്യം കൺട്രി സെലക്ട് ചെയ്യണം. മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി നമ്പർ വരും. അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒ ടി പി അടിച്ചതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് അമർത്തുക. തുടർന്ന് നമ്മുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ജിമെയിലിലെ ഒരു പ്രൊഫൈൽ പിക്ചർ ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പിക്ചറാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരിക. ഇത് നമുക്ക് ഇവിടെ ചേഞ്ച് അവതാർ കൊടുത്താൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മുടെ പേര്, നമ്മുടെ ലൊക്കേഷൻ, ഞാനിവിടെ കാലിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. തുടർന്ന് എബൌട്ട്, നിങ്ങളെ പറ്റി, അതെ ഞാനൊരു സോഷ്യൽ മീഡിയ കൺസൾട്ടൻ്റ് എന്ന് തൽക്കാലം ടൈപ്പ് ചെയ്യുന്നു. കൂടുതൽ പ്രൊഫഷനുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ പ്രൊഫഷനുകൾ നമുക്കിതിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണോ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതുക. പിന്നെ ഓക്യുപ്പേഷൻ എന്നുള്ളവർക്ക് നിങ്ങളെ ഓക്യുപ്പേഷൻ എഴുതുക. പിന്നെ വർക്ക് ചെയ്യുന്ന കമ്പനി നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. തുടർന്നുള്ള കോളങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഫില്ല് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് സോഷ്യൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഏതാണോ ഫസ്റ്റ് ആഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു വെബ്സൈറ്റ് എടുക്കുക. ഫേസ്ബുക്ക്, ഞാൻ ഫേസ്ബുക്ക് എടുത്തു. നമ്മുടെ ഫേസ്ബുക്ക് ലിങ്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആഡ് അനദർ പ്രൊഫൈലിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമോ ലിങ്ക്ഡിൻ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇൻസ്റ്റഗ്രാം കൊടുക്കുന്നു. അതിൻ്റെ യൂസർ നെയിം ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. നിങ്ങളെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്താലും മതി. ഇനി അടുത്തത് യൂട്യൂബ്. യൂട്യൂബ് ഞാൻ ആഡ് ചെയ്യാണ്. യൂട്യൂബ് ഞാനിവിടെ റൌഫ് വി എന്ന ലിങ്ക് ഞാൻ കൊടുക്കുന്നു. ഇനി നമുക്ക് സേവ് കൊടുക്കാം. തുടർന്ന് നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കണമെങ്കിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി വെരിഫൈ ചെയ്തുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്ക് വന്നിട്ടുണ്ട്. വെബ്സൈറ്റ് കൊടുക്കണമെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പ്രീവ്യൂ ചെക്ക് ചെയ്യാം. പ്രീവ്യൂ ചെക്ക് ചെയ്ത് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സേവ് കൊടുക്കാം. സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ സെർച്ച് കാർഡ് വ്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സെർച്ച് കാർഡ് ഇതുപോലെ ഗൂഗിൾ സെർച്ചിൽ ഇവിടെ കാണിക്കും. ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ അത്രയും ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. നമുക്ക് പിന്നീട് ഇവിടെ എഡിറ്റ് ചെയ്യാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് കൊടുത്താൽ മതി. നമ്മുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ ഇതിൽ വരുത്താവുന്നതാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ വിവരങ്ങളാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള കീവേഡ്സുകളൊക്കെ ആരെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ലിസ്റ്റിലേക്ക് വരും. വളരെ സഹായകരമാകുന്ന, പലർക്കും പൊതുജനങ്ങൾക്കൊക്കെ ആശ്രയിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് പീപ്പിൾസ് കാർഡിലൂടെ ഈ ഗൂഗിൾ ലക്ഷ്യമിടുന്നത്. ഈ പീപ്പിൾ കാർഡ് എന്നത് ഗൂഗിളിൻ്റെ ഈ ആഴ്ച അപ്ഡേറ്റ് ചെയ്ത ഏറ്റവും പുതിയ ഫീച്ചറാണ്.
നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ ആഡ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു വിർച്വൽ വിസിറ്റിംഗ് കാർഡായിട്ട് ഗൂഗിൾ സെർച്ചിലേക്ക് കൊണ്ടുവരാനും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.